നമസ്കാരം. ജെ കെ എസ് വെജ് ഭവന്റെ ഈ എപ്പിസോഡ് കാണുന്ന എല്ലാവർക്കും സ്വാഗതം. ക്യുക്കായിട്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കാനാണ് ഞാൻ ഇന്ന് ശ്രമിക്കുന്നത്. ഇതുണ്ടാക്കുന്നത് നമ്മുടെ ക്യുക്കുംബർ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ക്യുക്കായിട്ടുള്ള ക്യുക്കുംബർ ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഈ ക്യുക്കുംബറിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് വളരെ ആന്റി ഓക്സിഡന്റ് ഉള്ള സാധനമാണ്. ഇത് ഡീഹൈഡ്രേഷൻ ഇല്ലാതെയാക്കാൻ പറ്റാവുന്ന നല്ലൊരു സാധനമാണ്. ക്യുക്കുംബർ വെയിറ്റ് ലോസിന് പറ്റിയ ഒരു പച്ചക്കറിയാണ്. ഈ ക്യുക്കുംബറിൽ വാട്ടർ കണ്ടന്റ് കൂടുതലുള്ളതുകൊണ്ട് ബ്ലഡ് ഷുഗർ കുറയ്ക്കാൻ വളരെ നല്ല സാധനമാണിത്. ഇനി ക്യുക്കായിട്ട് ഈ ക്യുക്കുംബർ ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് ക്യുക്കുംബറാണ്. പിന്നെ പഞ്ചസാര വേണം, പാല് വേണം, അണ്ടിപ്പരിപ്പ് വേണം. അണ്ടിപ്പരിപ്പ് നമ്മൾ ഒരു 3-4 hours മുന്നേ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട്. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മുടെ ക്യുക്കുംബർ തൊലി കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെക്കുകയാണ്. പിന്നെ നേരത്തെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ള കാഷ്യൂ നട്ട് നമുക്ക് മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കാം. അത് മാറ്റി വയ്ക്കാം. ഇനി ക്യുക്കുംബർ നമുക്ക് മിക്സിയിലിട്ടിട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ മിക്സിംഗ് ലെവലിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മുടെ ക്യുക്കുംബറിലേക്ക് നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പിൻ്റെ പേസ്റ്റ് ആഡ് ചെയ്യാം, ഒപ്പം പാലും. പിന്നെ നിങ്ങൾക്ക് എത്ര ഷുഗർ വേണോ അത്ര നിങ്ങൾക്ക് ആഡ് ചെയ്യാം, അത് ഞാൻ കണക്ക് പറയുന്നില്ല. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മുടെ ക്യുക്കുംബർ ജ്യൂസ് വളരെ ക്യുക്കായിട്ട് തന്നെ നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. വീട്ടിൽ വരുന്ന അതിഥികൾക്ക് വളരെ ക്യുക്കായിട്ട് കൊടുക്കാൻ പറ്റാവുന്ന ഈ ക്യുക്കുംബർ ജ്യൂസ് വളരെ ഹെൽത്തിയാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ, വളരെ ടേസ്റ്റിയാണ്. ക്യുക്കുംബറിൻ്റെ അവൈലബിലിറ്റിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിളാണ്. ഉണ്ടാക്കി നോക്കൂ, കുടിച്ചു നോക്കൂ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ. അടുത്ത ആഴ്ച മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം എന്ന പ്രതീക്ഷയോടെ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.